തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധർ. ഒന്നാമതായി വിശുദ്ധ ഹെഡ്വിക്. ജീവിതകാലം 1274 മുതൽ 1243 വരെ. കരിന്തിയായിലെ നാടുവാഴിയായ ബെർട്രോൾഡ് തൃതീയന്റെ മകളാണ് ഹെഡ്വിക്. അമ്മ ആഗ്നസിന്റെ സന്മാതൃക കുട്ടിയെ വളരെ സ്വാധീനിച്ചു. ലൂട്സിംഗൻ ആശ്രമത്തിലായിരുന്നു അവളുടെ വിദ്യാഭ്യാസം. 12-ാമത്തെ വയസ്സിൽ സൈലേഷ്യ പ്രഭുവായിരുന്ന ഹെൻറിയെ ഹെഡ്വിക് വിവാഹം കഴിച്ചു. വിവാഹാനന്തരം ദൈവത്തോടും ഭർത്താവിനോടും മക്കളോടും കുടുംബത്തോടുമുള്ള ചുമതലകൾ യഥോചിതം നിർവഹിച്ചു പോന്നു. 6 മക്കൾ ജനിച്ച ശേഷം അവിവാഹിതരെ പോലെ ജീവിക്കാൻ ഭർത്താവിനെ കൊണ്ട് സമ്മതിപ്പിച്ചു. പ്രഭു വിശ്വസ്തതാപൂർവം വാഗ്ദാനം നിറവേറ്റി. സ്വർണാഭരണങ്ങളോ രാജകീയ വസ്ത്രങ്ങളോ പിന്നീട് അദ്ദേഹം ധരിച്ചിട്ടില്ല. ട്രെബ്നിറ്റ്സിൽ ഭർത്താവിന്റെ സഹായത്തോടെ 1000 പേർക്ക് താമസിക്കാവുന്ന ഒരു സിസ്റ്റേഴ്സിയൻ ആശ്രമം പ്രഭു പണിയിച്ചു. ദരിദ്ര യുവതികളെയും അവിടെ താമസിപ്പിച്ച് വിവാഹത്തിനോ സന്യാസത്തിനോ വേണ്ടി ഒരുക്കിയിരുന്നു. 16 കൊല്ലം വേണ്ടി വന്നു ആശ്രമപ്പണി തീർക്കാൻ. ഏതൊരു കന്യാസ്ത്രീയുടെയും ജീവിതത്തെ വെല്ലുന്നതായിരുന്ന പ്രഭുവിയുടെ ജീവിതം. ക്രിസ്തുവിന്റെയും അപ്പസ്തോലന്മാരുടെയും ഓർമ്മയ്ക്കായി 13 പേർക്ക് ദിനം പ്രതി സ്വകരങ്ങൾ കൊണ്ട് ഭക്ഷണം വിളമ്പിക്കൊടുത്തിരുന്നു. ഭർത്താവിൽ നിന്ന് പിരിഞ്ഞ ശേഷം ചാരനിറത്തിലുള്ള വിനീത വസ്ത്രമാണ് അവൾ ധരിച്ചിരുന്നത്. 40 വർഷം മാംസം ഭക്ഷിച്ചിട്ടില്ല. ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും റൊട്ടിയും വെള്ളവും മാത്രമാണ് കഴിച്ചിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ട്രെബ്നിറ്റ്സ് ആശ്രമത്തിൽ പോയി താമസിക്കുമായിരുന്നു. 1241 ടാർട്ടാഴ്സായി നടത്തിയ യുദ്ധത്തിൽ ഹെൻറി വധിക്കപ്പെട്ടു. പിന്നീട് ഹെഡ്വിക് ആശ്രമത്തിൽ തന്നെ താമസമാക്കി. 1243 ഒക്ടോബർ 15 തീയതി പ്രഭ്വി അഥവാ സന്യാസിനിയായ വിശുദ്ധ ഹെഡ്വിക് ദിവംഗതയായി. ഒരു കന്യാസ്ത്രീയാകാനുള്ള ആഗ്രഹം ബലി ചെയ്തത് സ്വന്തം വസ്തുവകകൾ കൈകാര്യം ചെയ്ത് ദരിദ്രരെ സഹായിക്കാനാണ്. വിചിന്തനം. ആവിലായിലെ വിശുദ്ധ ജോണിന്റെ വാക്കുകൾ. കർത്താവിനോട് പറയുക, ഞാൻ കളിമണ്ണാണ്, അങ്ങ് മണ്ണ് പണിക്കാരനാണ്, അങ്ങയുടെ തിരുവിഷ്ടമനുസരിച്ച് എന്നെ വാർത്തെടുത്തുകൊള്ളുക. ഇന്നനുസ്മരിക്കുന്ന 2-ാമത്തെ വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക്. ജീവിതകാലം 1647 മുതൽ 1690 വരെ. ഈശോയുടെ തിരുഹൃദയത്തിന്റെ പ്രേഷിതയായ മാർഗരറ്റ് ലാൻഡക്കൂർ എന്ന ഗ്രാമത്തിൽ 1647 ജൂലൈ 22 തീയതി ഭൂജാതയായി. ഉത്തമ കത്തോലിക്കനായിരുന്ന അവളുടെ പിതാവ് ക്ലൌഡ് അലക്കോക്ക് അവൾക്ക് 8 വയസ്സുള്ളപ്പോൾ നിര്യാതനായി. പിന്നീട് കുറേക്കാലം കുടുംബം ദരിദ്രമായിരുന്നു. 17 വയസ്സുള്ളപ്പോൾ മാർഗരറ്റ് ഡാൻസിനും മറ്റും പോയിരുന്നെങ്കിലും മുൾക്കിരീടം അണിഞ്ഞിരിക്കുന്ന കർത്താവിന്റെ ചിത്രം അവളുടെ കൺമുൻപിലുണ്ടായിരുന്നു. വളരെ ആലോചിച്ച ശേഷം 24-ാമത്തെ വയസ്സിൽ 1671 മെയ് 25 തീയതി മാർഗരറ്റ് പാരലെമോണിയയിലെ വിസിറ്റേഷൻ മഠത്തിൽ ചേർന്നു. എന്റെ ഇഷ്ടം നീ ഇവിടെ ആയിരിക്കണം എന്ന് ഒരു നിഗൂഢ സ്വരം അവളോട് പറയുന്നതുപോലെ തോന്നി. കൂടെ പാർത്തിരുന്ന സഹോദരിമാർ അവൾക്കെതിരെ തിരിയുന്നതുപോലെ കാണുമ്പോൾ തന്നെ കുരിശിൽ തറയ്ക്കാൻ ഈശോ തിരഞ്ഞെടുത്തിരിക്കുന്ന ഉപകരണങ്ങൾ റോമൻ പടയാളികളെക്കാൾ ശ്രേഷ്ഠമാണല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിച്ചിരുന്നു. വിശുദ്ധ കുർബാനയോടും നമ്മുടെ കർത്താവിന്റെ പീഡാനുഭവത്തോടുമുള്ള അവളുടെ ഭക്തിക്കുള്ള പ്രതിഫലം താമസിയാതെ ലഭിച്ചു. 1673 ഡിസംബർ 27 തീയതി മുതൽ തിരുഹൃദയത്തിന്റെ കാഴ്ചകളും വെളിപാടുകളും തുടങ്ങി. ഒരു ദിവസം വിശുദ്ധ കുർബാനയുടെ മുൻപിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൃശ്യരൂപത്തിൽ നമ്മുടെ കർത്താവ് കാണപ്പെട്ടുകൊണ്ട് പറഞ്ഞു, മനുഷ്യരോട് പ്രത്യേകിച്ച് നിന്നോടുള്ള സ്നേഹത്താൽ എരിയുന്ന ഹൃദയം കാണുക. അത് നിയന്ത്രിക്കാനാവാതെ ലോകമാസകലം പ്രചരിപ്പിക്കാൻ നിന്നെ ഞാൻ ഉപകരണമാക്കിയിരിക്കുകയാണ്. തന്റെ 12 വാഗ്ദാനങ്ങൾ ഈശോ മാർഗരറ്റിനെ അറിയിച്ചു. പരലെമോണിയയിലെ ഈശോസഭാ സുപ്പീരിയർ വിശുദ്ധ ക്ലോഡ് ദെലാ കൊളംബിയറുടെ സഹായത്തോടുകൂടെ ഈ വാഗ്ദാനങ്ങൾ അവൾക്ക് പ്രചരിപ്പിക്കാൻ കഴിഞ്ഞു. അതിനിടയ്ക്ക് സ്വസഹോദരിമാർ ഈ കാഴ്ചകളെല്ലാം വഞ്ചനയാണെന്ന് പറഞ്ഞ് മാർഗരറ്റിനെ വേദനിപ്പിച്ചിരുന്നു. നോവിസ് മിസ്ട്രസും അസിസ്റ്റന്റ് സുപ്പീരിയറുമായി സേവനം ചെയ്ത ശേഷം ഈശോയുടെ തിരുനാമം ഉച്ചരിച്ചുകൊണ്ട് തന്റെ സ്നേഹത്തിനുള്ള സമ്മാനം വാങ്ങാൻ 1690 ഒക്ടോബർ 17 തീയതി ഈ വിശ്വസ്തദാസി ഈ ലോകം വെടിഞ്ഞു.
1920 അവൾ വിശുദ്ധ എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. വിചിന്തനം: ആവിലായിലെ വിശുദ്ധ ത്രേസ്യയുടെ വാക്കുകൾ. വിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷം നിങ്ങളുടെ ആത്മീയ ദൃഷ്ടികൾ തുറക്കുന്നതിനു വേണ്ടി ശാരീരിക ചക്ഷസുകൾ അടയ്ക്കുക. അനന്തരം നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈശോയെ കാണുക. ഇന്ന് അനുസ്മരിക്കുന്ന മൂന്നാമത്തെ വിശുദ്ധൻ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ. ജീവിതകാലം 1891 മുതൽ 1973. പാലാ രൂപതയിൽ രാമപുരം ഇടവകയിൽ തേവർപറമ്പിൽ കുടുംബത്തിൽ ഇട്ടിയേപ്പ് മാണി ഏലീശ്വ ദമ്പതികളുടെ തൃതീയ പുത്രനായി കുഞ്ഞച്ചൻ എന്ന അപരനാമത്താൽ അറിയപ്പെടുന്ന ആഗസ്തിയച്ചൻ 1891 ഏപ്രിൽ 1 തീയതി ജനിച്ചു. ഒരു വൈദികനാകണമെന്ന ആഗ്രഹത്തോടെ അദ്ദേഹം ചങ്ങനാശ്ശേരി മൈനർ സെമിനാരിയിൽ ചേർന്നു. 1921 ഡിസംബർ 17 മാർ തോമസ് കുരിയാളശ്ശേരി പിതാവ് വൈദിക പട്ടം നൽകി. പൊക്കം കുറവായതിനാൽ കുഞ്ഞച്ചൻ എന്നാണ് എല്ലാവരും വിളിച്ചത്. പുലയർ, പറയർ തുടങ്ങി അന്ന് സമൂഹത്തിൽ ഏറ്റവും താഴ്ന്ന നിലയിൽ ജീവിച്ചിരുന്ന സാധുക്കളായ ദളിത് ജനങ്ങളുടെ സമഗ്ര വിമോചനത്തിനായി അദ്ദേഹം പരിശ്രമിച്ചു. ആ ജനവിഭാഗത്തിന്റെ ഇടയിലേക്ക് ഒരു നല്ല ഇടയനെ പോലെ അദ്ദേഹം ഇറങ്ങിച്ചെന്നു. അവരും ദൈവത്തിന്റെ മക്കളാണെന്നും അവരുടെ ഉദ്ധാരണത്തിന് വേണ്ടി തന്റെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക അനുയോജ്യമാണെന്നും അദ്ദേഹം വിശ്വസിച്ചു. മാമോദീസ സ്വീകരിച്ചവരെ മതകാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനും അന്ധവിശ്വാസങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരെ അവയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനും അദ്ദേഹം അഹോരാത്രം പരിശ്രമിച്ചു. 5000 പരം ആളുകൾക്ക് അദ്ദേഹം ജ്ഞാനസ്നാനം നൽകി. ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് ദീർഘനേരം പ്രാർത്ഥിച്ചതിനു ശേഷം ബലിയർപ്പിച്ചിരുന്ന കുഞ്ഞച്ചൻ വളരെയേറെ സമയം കുമ്പസാരക്കൂട്ടിലും ചെലവഴിച്ചിരുന്നു. ശിഥിലമായിക്കൊണ്ടിരുന്ന കുടുംബ ബന്ധങ്ങളെ അദ്ദേഹം കൂട്ടിയിണക്കി. സാമൂഹികോദ്ധാരണത്തിനായി ജീവിതം മാറ്റിവെച്ച ആ പുണ്യാത്മാവ് 1973 ഒക്ടോബർ 16 തീയതി 82 വയസ്സിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 1987 ഓഗസ്റ്റ് 11 തീയതി കുഞ്ഞച്ചനെ വിശുദ്ധൻ എന്ന നാമകരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. 2004 ജൂൺ 22 അദ്ദേഹത്തെ ധന്യനെന്ന് നാമകരണം ചെയ്തു. 2006 ഏപ്രിൽ 30 സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ വർക്കി വിധേയത്തിൽ കുഞ്ഞച്ചനെ വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക് ഉയർത്തി.